നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചത്തവന് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലല്ലോ. നിനക്ക് പറയാനുള്ളത് മുഴുവൻ പറ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ചതിക്കപ്പെട്ടിട്ടുണ്ട്, അത് സത്യം തന്നെയാ. എന്നെ ചതിച്ച് ഒരാൾ നാട് വിട്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ദേഷ്യപ്പെടില്ലേ? എന്നെ തല്ലേം ചെയ്യും. അതിന്റെ ഒടുവിൽ എന്താ സംഭവിക്ക? ആരെങ്കിലും കണ്ടുപിടിച്ച് ഒന്നും പുറത്തറിയിക്കരുതെന്നും പറഞ്ഞ് എന്നെ വിവാഹം കഴിപ്പിച്ചു വിടും. അതല്ലേ നാട്ടിൽ നടപ്പ്. എല്ലാവർക്കും സ്വന്തം നാട്ടിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. എന്തായാലും നിന്റെ പഠിപ്പ് കൊള്ളാം. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം ഞാൻ കുറച്ച് നേരത്തെ എടുത്തതേ ഉള്ളൂ, അതും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളോട്. എന്നിട്ട് പിന്നെ പ്രഗ്നൻസിയുടെ കാര്യം. ഒരു അബദ്ധം പറ്റിപ്പോ ഒരു സാധാരണ എന്താ ചെയ്യാ? അബോർട്ട് ചെയ്യും. ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ അടുത്ത് ഹരിയേട്ടനും കൂടെ വരാമെങ്കിൽ. എത്ര നിസ്സാരമായിട്ടടി നീ പറയുന്നത്! ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയും വഴിപാടും എന്തിന്? ജന്മം തന്നെ മാറ്റിവെച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ. അപ്പോഴാ ഒരു ജീവനെ കുറിച്ച് ഇത്ര നിസ്സാരമായിട്ട് നീ ഇവിടെ സംസാരിക്കുന്നത്! നീ ആരാടി? ചെകുത്താൻ വേഷം മാറി വന്നാ പോലും നിന്നെക്കാളും അന്തസ് കാണിക്കും. അല്ല, നിനക്ക് ഈ സൗഹൃദത്തിന്റെ വിലയെന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നിന്റെ കൂട്ടുകാരി ശ്രേയുമായിട്ട് കല്യാണം ഉറപ്പിച്ച ഒരുത്തനെ നീ ഇവിടെ വിളിച്ച് കേറ്റുമായിരുന്നോ? അവനീന്ന് ഒരു കുഞ്ഞിനെ സമ്പാദിക്കുമായിരുന്നോ? ഇതെന്നോട് ശ്രേയ പറഞ്ഞൊന്നുമല്ല. ഇതിന്റെ ഉത്തരവാദി വിപിനുമായിട്ട് നീ ഒരു ദിവസം കോഫി ഹൗസിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയില്ലേ? അവരുടെ CCTV ഭദ്രമായി ഇരിപ്പുണ്ട്. നീയും നിന്റെ കാമുകരുമായി നടത്തിയ ബഹളങ്ങളൊക്കെ. മനുഷ്യത്വം എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. കുടുംബ ബന്ധത്തിന്റെ ആഴം എന്താണെന്ന് അറിയില്ലല്ലോ. സൗഹൃദത്തിന്റെ അന്തസ്സും അറിയില്ല. എനിക്കിതൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. എന്റെ അമ്മാവൻ വേണു, അവന്റെ വീട്ടുകാരും, ഒരാള് പോലും ചതിക്കപ്പെടരുത്. ഇനി ഒരു നിമിഷം പോലും വൈകിയ ആ പാവങ്ങള് സങ്കല്പങ്ങൾ ഒരുപാട് കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ഇതൊക്കെ നിന്റെ അച്ഛൻ അറിയണം. ജന്മം കൊടുത്തവള് എത്രമാത്രം ക്രൂരയാണെന്ന് ഇന്ന് ഞാൻ അമ്മാവനെ അറിയിക്കും. അറിയിച്ചോ, എന്നിട്ട് എന്താ സംഭവിക്കാം? കരച്ചിലും ബഹളം വെക്കലും. ഇനി അഭിമാനത്തോടെ ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അച്ഛൻ ആത്മഹത്യ ചെയ്യും. പിന്നെ നിങ്ങളെ തല്ലിക്കെടുത്തിയ ഞാനില്ലാതായി പോകുന്നില്ല. ഇത്രയും കാലം സ്നേഹിച്ചു വളർത്തിയ അമ്മാവന്റെ മരണമാണ് കാണേണ്ടതെങ്കിൽ പറഞ്ഞു. എന്റെ കാര്യത്തില് ടെൻഷൻ ഒന്നും വേണ്ട. ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ, എന്റെ സുഖങ്ങളെ കുറിച്ച് മാത്രം. എന്റെ ഭാവിയേക്കാൾ പ്രധാനമായിട്ട് ഈ ഭൂമിയിൽ എനിക്ക് വേറെ ഒന്നുമില്ല. ഞാനൊന്ന് അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാ. എന്നാ പിന്നെ ഇവിടെ വന്ന് മോളെയും കൂട്ടിട്ട് പോവാന്ന് കരുതി. എന്തായാലും നല്ല മനംപൊരുത്താ അമ്മായിയമ്മയും മരവളും തമ്മിൽ. ഇന്ന് രാവിലെ എണീറ്റപ്പോ ഞാനൊന്ന് അമ്പലത്തിൽ പോയാലോ അച്ഛന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ മോള്. ആണോ? നന്നായി. അകത്തേക്ക്. അയ്യോ, സുജാത രാവിലെ വരുവായിരുന്നെങ്കി ഒന്ന് വിളിച്ചു പറയാരുന്നില്ലേ? അതെന്തിനാ നളിനി? അല്ല, നിങ്ങളെ പോലുള്ളവരൊക്കെ ചായ ഓടിക്കാനോ ഊണ് കഴിക്കാനോ ഒക്കെ ഉണ്ടാവുമെങ്കിൽ പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? ഏട്ടന്റെ അവസ്ഥ അനുസരിച്ച് ഇവിടെ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? പക്ഷെ ഒരു പരിധിയും ഇല്ലാത്ത നളിനി ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അതിനെന്താ പ്രയാസം? അല്ല, ഞാനൊരു നല്ല വർത്തമാനം പറഞ്ഞേ ഉള്ളു കേട്ടോ. പക്ഷേ മറ്റുള്ളവർക്ക് അതിലും നല്ല വർത്തമാനം പറയാൻ അറിയുന്ന ഇടയ്ക്ക് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. അമ്മേ, ഈ നല്ല മനസ്സുള്ളവര്
ഒരുപോലെ ചിന്തിക്കൂന്ന് പറയുന്നതില് സത്യമുണ്ട്. അമ്മ എന്തിനാ വന്നെന്നറിയോ? മോളെയും കൂട്ടി അമ്പലത്തിൽ പോവാനാ. സത്യമായിട്ടും എന്നാ പിന്നെ മോള് അമ്മയുടെ കുളിച്ചില്? അതെ, ഞാൻ കുളിച്ചിട്ടില്ല. കുറച്ചു നേരം നിക്കുവാണെങ്കി ഞാനും കൂടി വരാട്ടോ. വേണ്ട, നല്ലി പോവണ്ട. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാര്യങ്ങളും? ആദ്യം ഇവരൊക്കെ ഒന്ന് പോട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഒരു മനസമാധാനത്തിനാണല്ലോ അമ്പലത്തിലൊക്കെ പോകുന്നത്. അവള് കൂടെ ഉണ്ടായ ആ പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ചിലപ്പോൾ റെഡിയാവും. മോളെ, നമുക്ക് ചായ എടുത്തു കൊടുക്ക, എന്നിട്ട് പോയാ മതി. അയ്യോ, അതൊന്നും വേണ്ട. ഒരു ചായ കുടിച്ചിട്ട് പോടോ. ഞാൻ ഇപ്പടാമേ. ഞങ്ങള് പോയിട്ട് തിരിച്ചു വരുമ്പോ സദാനന്ദേട്ടൻ ഒന്ന് റെഡിയായി നിന്നോളൂ. എന്താ കാര്യം? അല്ല, തീയതി നിശ്ചയിക്കണ്ടേ? ജോത്സനോട് വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ തീരുമാനിക്കാം നമുക്കെല്ലാം. ആയിക്കോട്ടെ. കേട്ടോ മോളെ, ഇന്ന് വെളുപ്പിനെ ഒരു സംഭവം ഉണ്ടായി. എന്തമ്മേ? ഞാൻ നോക്കുമ്പോ ജീവന്റെ മുറിയിൽ നിന്നും നിത്യം നിത്യമെന്നുള്ള വിളി കേൾക്കുന്നു. ഞാനത് കേട്ടിട്ടേ ഓടി ചെന്നു. ചെന്നപ്പോ എന്താ, ജീവൻ അവന്റെ ഏതോ ഒരു ഡ്രസ് നോക്കിക്കൊണ്ട് നിക്കുവോ? ജ്യോതിയെ വിളിച്ചതാ, തെറ്റി മോളുടെ പേരായി പോയി. അവന്റെ ഒരു ചമ്മല് കാണുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, രാത്രി ഒരുപാടാവുന്നത് വരെ ഞാനും അവനും മോളുടെ കാര്യങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തൊരു പ്രസരിപ്പാന്നറിയോ അവന്? ഏത് നേരത്തും തമാശ പറിച്ചിലും ബഹളവും. വീട് തന്നെ മാറിപ്പോയി. മോളിവിടെയാണെങ്കിലും ആ വീടിനകത്ത് എവിടെയോ ഉണ്ടെന്ന് ഒരു തോന്നല്. പൊള്ളിയോ മോളെ? സാരല്ലമ്മേ, അവിടെ വരുമ്പോ കുറച്ച് ദിവസം റെസ്റ്റ് തരാം അമ്മ എന്റെ കുട്ടിക്ക്. ജോലി ഒന്നും ചെയ്യണ്ട. അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിതൊക്കെ ഒരു സന്തോഷം. നമ്മളൊരു സാധനം ഉണ്ടാക്കുക, അത് കഴിക്കുന്നവര് നല്ല അഭിപ്രായം പറയാ. ആയിക്കോട്ടെ, എന്നാലും ആദ്യത്തെ കുറച്ച് ദിവസം അമ്മയുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടേക്ക്. അത് അമ്മ തരുന്നൊരു സൗജന്യമായിട്ട് കണക്കാക്കിയാ മതി. അത് കഴിഞ്ഞിട്ട് അമ്മ കണക്ക് തീർത്ത് വാങ്ങിച്ചോളാം. എന്താ, എന്തൊക്കെയാ നിനക്ക് വേണ്ടി ചെയ്യണ്ടേന്ന് എപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുകയാണ് അമ്മ. എത്ര ചിന്തിച്ചിട്ടും മതിയാവുന്നില്ല. അമ്മയും മോനും കൂടി എന്നെ നേരിട്ട് സ്വർഗത്തിലെത്തിക്കോ? ആ, അത് തന്നെയാണ് ഉദ്ദേശം. എന്റെ മോളുടെ മനസ്സ് സംതൃപ്തമായിട്ടിരിക്കണം, അപ്പൊ നമ്മുടെ വീട് സ്വർഗമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.